ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാ മത്സരാർത്ഥികളും വളരെ ആകാംക്ഷയോടെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട്, ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് മെൻ ആണ്, എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും വലിയൊരു പോയിന്റ് ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ളവരുടെ സെന്റിമെന്റ്സ് ഇഷ്ടമല്ല, ഞാൻ ശത്രുത ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ സെന്റിമെന്റ്സ് എനിക്ക് വേണ്ട എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് പേര് തൻ്റെ അവരവരുടെ ജീവിതകഥകൾ പങ്കുവെക്കുമ്പോൾ എല്ലാവരും സെന്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാറ്, വിഷമങ്ങളും കാര്യങ്ങളൊക്കെ. എന്നാൽ അഭിഷേക് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. അഭിഷേക് ആദ്യം തന്നെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വീക്ക് പോയിന്റുകൾ പറയാനും മറ്റുള്ളവരോട് അറിയിക്കാനും എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സന്തോഷങ്ങളും എനിക്കുള്ളതാണ്, ഞാനാണ് അത് അനുഭവിക്കേണ്ടത്, അപ്പം മറ്റുള്ളവരോട് അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ചെറിയൊരു അമ്മയ്ക്കൊരു അസുഖം ഉണ്ടായിരുന്നു, അപ്പം അത് കാരണം തലയിൽ മുടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ ഇദ്ദേഹത്തോട് അച്ഛൻ ശ്രീകുമാറിനോട് പറയുന്നുണ്ട്, അമ്മയെ കാണുന്ന സമയത്ത് തലയിൽ എന്താ മുടിയില്ലാത്തത് എന്ന് ചോദിക്കരുത്, അത് അമ്മക്ക് വിഷമമാകും എന്ന് അച്ഛൻ നമ്മുടെ അഭിഷേകിനോട് പറയുന്നുണ്ട്. അഭിഷേക് അതിനനുസരിച്ച് അമ്മയെ കാണാൻ പോയപ്പോൾ അമ്മ ഹഗ് ചെയ്ത സമയത്ത് തലയിൽ മുടിയില്ലാത്തത് കണ്ടു, പക്ഷെ അമ്മക്ക് വിഷമമാകും എന്നുള്ള വിഷയത്തിൽ അഭിഷേക് അത് ചോദിച്ചില്ല എന്നും അഭിഷേക് പറയുന്നുണ്ട്. ചെറുപ്പം തൊട്ടേ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു എന്നും അഭിഷേക് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ചെങ്ങന്നൂർക്കാരനാണ്, പി ജി കഴിഞ്ഞതാണ്, പിന്നെ അതുപോലെ നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ ഒരു ഫൈറ്റ് സീനിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നും അഭിഷേക് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അഭിഷേകിൻ്റെ ജീവിത കഥകൾ.